ഉള്ള ഫയലുകൾ എങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫയൽ മാനേജറിൽ സേവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ഫയൽ മാനേജർ, ഒന്നെങ്കിൽ ഫയൽസ് എന്നായിരിക്കും, മൈ ഫയൽസ് എന്നായിരിക്കും, അങ്ങനെ പല പേരുകളിലാണ് പല ഫോണുകളിൽ അറിയപ്പെടുന്നത്. ആ ഫയൽസിൽ പോവുക. ഫയൽസിൽ പോയിട്ട് നമ്മുടെ ഇൻറ്റേണൽ സ്റ്റോറേജ്, നമുക്കറിയാം ഇൻറ്റേണൽ സ്റ്റോറേജിൽ ഫോൺ മെമ്മറിയിൽ നമ്മൾ പുതിയ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. ഫോൾഡർ നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും പേര് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ കുട്ടികളുടെ ഫയലുകൾ സേവ് ചെയ്യാനാണെങ്കിൽ ഓൺലൈൻ സ്റ്റഡി എന്നോ എന്തെങ്കിലും ഒരു പേര് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ ആ ഫോൾഡർ നമ്മുടെ ഫയൽ മാനേജറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് എന്താണ് ഓരോ ക്ലാസ്സിൻ്റെയും ഫോൾഡർ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ക്ലാസ് 1, ക്ലാസ് 2, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഡിവിഷൻ്റെ പേരടക്കമുള്ള ഫോൾഡറുകൾ ഉണ്ടാക്കുക. ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെൻഡ് ടു SD കാർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ വാട്സപ്പിലേക്ക് പോവുക. വാട്സപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു കുട്ടി സെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ നമുക്കിപ്പോൾ എടുക്കുക. ഏതെങ്കിലും ഒരു കുട്ടി സെൻഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇപ്പോൾ എടുത്തു കഴിഞ്ഞു, അത് നേരെ ഷെയർ കൊടുക്കുക. ഷെയറിൽ നമ്മൾ പോകുമ്പോൾ ഏത് ആപ്ലിക്കേഷനിലാണ് ഷെയർ ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമ്മൾ നേരെ പോയിട്ട് ഈ സെൻഡ് ടു SD, ഇതാ ഇവിടെ കാണുന്നുണ്ട് സെൻഡ് ടു SD, ആ സെൻഡ് ടു SD ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മുടെ ഫോൾഡറിൽ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. അവസാനം സേവ് ചെയ്ത ലൊക്കേഷനുകളാണ് ഇങ്ങനെ കാണിക്കുന്നത്, ആ ഫോൾഡറുകൾ. പിന്നീട് അതിലേക്ക് ചെയ്യാൻ നേരിട്ട് പോയാൽ മതി, അതിനുവേണ്ടിയാണ് കാണിക്കുന്നത്. നമ്മൾ നേരെ ഈ ഫോൾഡേഴ്സ് എന്നുള്ളതിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു രണ്ട് ഡോട്ട് കാണാൻ പറ്റും. അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ബാക്ക് അടിക്കുന്നതാണ്. ഇങ്ങനെ ബാക്ക് അടിച്ചിട്ട് ആ രണ്ട് കുത്തുകൾ അല്ലെങ്കിൽ ആ ഡോട്ടുകൾ ഇല്ലാതാവുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നീട് ബാക്ക് പോകില്ല എന്നാണ്. അതായത് ഇത് ഫോൺ മെമ്മറിയിലുള്ള ഫയൽ ഫോൾഡറുകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതേ ഫോൺ മെമ്മറിയിലാണ് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൺലൈൻ പിന്നെ എന്താണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചത്? ഓൺലൈൻ സ്റ്റഡി എന്നുള്ളതാണ്. അത് ഓൺലൈൻ സ്റ്റഡി എന്നുള്ള ഇവിടെ കാണുന്നുണ്ട്, ഓൺലൈൻ സ്റ്റഡി. ആ ഓൺലൈൻ സ്റ്റഡി എന്നുള്ള ഫോൾഡർ ഓപ്പൺ ആക്കുന്നു. അതിനുള്ളിൽ ഇതാ ക്ലാസ് 1. അപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പിലേക്ക് എനിക്ക് കുട്ടി അയച്ചു തന്നിരിക്കുന്ന ആ നോട്ട് ക്ലാസ് 1 എന്ന ഫോൾഡറിലേക്ക് അതും ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് 1 എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏറ്റവും മേളിൽ കോപ്പി ഹിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ അതിൻ്റെ പാത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് നോക്കുക, ഫോൺ മെമ്മറിയിൽ ഓൺലൈൻ സ്റ്റഡി ക്ലാസ് 1. ആ ക്ലാസ് 1 കോപ്പി ഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫയല് അവിടേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത് വന്നോ എന്നറിയാൻ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ എന്താണ് ഫയൽ മാനേജറിൽ പോയിട്ട് നോക്കാം. ഫയൽ മാനേജറിൽ പോയി ഇൻറ്റേണൽ സ്റ്റോറേജിൽ പോവുക. ഇൻറ്റേണൽ സ്റ്റോറേജിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഫോൾഡർ ഓൺലൈൻ സ്റ്റഡി ഓപ്പൺ ആക്കുക. ക്ലാസ് 1 ഇതാ നമ്മൾ വാട്സപ്പിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്തു.